മലയാളികൾ ഇപ്പോൾ ഏറ്റെടുത്ത രണ്ടുപേരാണ് ബാലയും ഡോക്ടർ എലിസബത്തും. ബാലയുടെ രണ്ടാം ഭാര്യയായി മലയാളികളുടെ മനസ്സിലേക്ക് എത്തിയ ഒരാൾ തന്നെയാണ് ഡോക്ടർ എലിസബത്ത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും സംസാരിക്കാതെ മിണ്ടാതെയിരുന്ന എലിസബത്ത് ഇടയ്ക്ക് വച്ച് ഇവർ വേർപിരിഞ്ഞ് താമസിക്കുന്നുവെന്ന് വാർത്തകൾ വന്നപ്പോൾ യൂട്യൂബിലൂടെ സജീവമാകാൻ തുടങ്ങി. ബാല ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞവളായിരുന്നു ഡോക്ടർ എലിസബത്ത്. എന്നാൽ ഇപ്പോൾ ഡോക്ടർക്ക് ഒരു ചെറിയ അബദ്ധം പറ്റിയിരിക്കുകയാണ്. ഡോക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് ആരൊക്കെയോ പണം ചോദിക്കുകയും മൊബൈൽ കച്ചവടം നടത്തുകയും ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് എലിസബത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. എലിസബത്ത് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ആളുകൾക്ക് മെസ്സേജ് പോവുകയും അങ്ങനെ അത്തരം രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇത് സ്ക്രീൻഷോട്ട് സഹിതം ഇപ്പോൾ താരം പങ്കുവച്ചിട്ടുണ്ട്. ഇനി ആർക്കും മെസ്സേജ് വന്നാലും അതൊന്നും തന്നെ റിപ്ലൈ ചെയ്യരുതെന്നും ഇതൊന്നും ഞാനല്ല എന്നും തിരിച്ച് റിപ്ലൈ പറയുന്നു. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഫോണ് സെലക്ട് ചെയ്യാമെന്നും ഇതൊരു ഗീവ് അവേ ആണെന്നും എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ളതാണെന്നും പറയുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓക്കെയാണോ എന്ന്. പിക്ക് യുവർ ചോയ്സ് എന്ന് വീണ്ടും മെസ്സേജ് വരുമ്പോഴേക്കും ആ വ്യക്തി ഫോണ് സെലക്ട് ചെയ്യുകയും പിന്നീട് ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ എലിസബത്ത് പറയുന്നു, ഞാൻ ഇത്തരം ട്രേഡിലോ അല്ലെങ്കിൽ ഇത്തരം കച്ചവടത്തിലോ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. എന്റെ പേര് ഇതിൽ വലിച്ചെടുക്കരുത്, എന്റെ ഫേക്ക് ഐ ഡിയാണ്. ഒരുപാട് പേരുടെ പേരിൽ ഫേക്ക് ഐ ഡി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അത്തരം രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എലിസബത്തിന്റെ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. എലിസബത്ത് തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് എത്തിയിരിക്കുന്നതും. ഏകദേശം 3-4 മണിക്കൂറുകൾക്ക് മുൻപാണ് എലിസബത്ത് ഇത് പോസ്റ്റ് ചെയ്തത്. ഇത് എനിക്കൊരു ഫ്രണ്ട് സ്ക്രീൻഷോട്ട് അയച്ചതാണെന്നും ഇത് ഞാൻ അയക്കുന്നതല്ല എന്നും ഞാൻ ആർക്കും FB വഴി അങ്ങോട്ട് മെസ്സേജ് അയക്കില്ല എന്നൊക്കെ എലിസബത്ത് ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് പറയുന്നു. കാശ് ചോദിക്കുകയോ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനൊന്നും പറയില്ല, ആരും റിപ്ലൈ ചെയ്യരുത്. കുറെ ആൾക്കാരുടെ പേരിൽ ഫേക്ക് പ്രൊഫൈൽ ഉണ്ട്, അതുകൊണ്ട് ബി സേഫ്. ആരും ഇതിൽ ചെന്ന് വീഴരുത്, ഇത് ഞാനല്ല, ഞാനാണെന്ന് പ്രതീക്ഷിച്ച് ആരും റിപ്ലൈക്ക് കൊടുക്കുകയും വേണ്ട. ഇങ്ങനെയാണ് ഏകദേശം മണിക്കൂറുകൾക്ക് മുൻപ് എലിസബത്ത് പോസ്റ്റ് ചെയ്തത്. എലിസബത്തിന് വലിയൊരു ചതി തന്നെയാണ് പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാരും ഞങ്ങളെ ചതിക്കരുതെന്ന് ബാലയും പറയുന്നു. ഇതൊരു വലിയ ചതിയാണെന്നും എന്തിനാണ് ഞങ്ങളുടെ പേര് വലിച്ചഴിച്ച് ആ ചതിയിലേക്ക് മറ്റുള്ളവരെ നീക്കുന്നതെന്നും ഇവർ തന്നെ ചോദിക്കുന്നുണ്ട്. എലിസബത്ത് ഒരു പാവം പെൺകുട്ടിയാണ്. ഒന്നും മിണ്ടാത്ത, ആരോടും സംസാരിക്കാത്ത, അധികം ഒന്നും ആരോടും പറയാത്ത ഒരു വ്യക്തി. എലിസബത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിന് കാരണം പോലും മലയാളികൾക്ക് പണ്ട് എലിസബത്തിന് ഇഷ്ടമായതുകൊണ്ടാണ്. ആദ്യമുള്ള അഭിമുഖങ്ങളിൽ ഒന്നും തന്നെ താരം ഒരക്ഷരം മിണ്ടുന്നില്ലെങ്കിൽ കൂടിയും മലയാളികൾക്ക് എലിസബത്തിനെ ഇഷ്ടപ്പെട്ടു. മലയാളികൾ ഏറ്റെടുത്തൊരു പെൺകുട്ടിയായി മാറി എലിസബത്ത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.